പ്രസിദ്ധ മിമിക്രി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കോട്ടയം നസീർ ഒരു ചിത്രകാരൻ കൂടെ ആണെന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇദ്ദേഹം മിമിക്രിയിലേക്കും സിനിമയിലേക്കും കടന്നു വരുന്നതിന് മുൻപേ തന്നെ ചിത്രരചന പഠിക്കുകയും ആ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ചിത്രരചനയിൽ സജീവമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു സോളോ എക്സിബിഷൻ എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ 2018 ഒക്ടോബർ 2 മുതൽ 18 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് വളരെയധികം പ്രത്യേകതയുള്ളത് ഒന്ന്, എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം കളർഫുൾ ആണ്. ഒരു സിനിമ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകുന്നത് പോലെ വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ചിത്രങ്ങൾ ആസ്വദിക്കുന്നതിന് മുൻപ് നമുക്ക് കോട്ടയം നസീറിനെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമാ നടൻ കോട്ടയം നസീറാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ഈ കലയുമായിട്ട് ഇദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. സാറ് സിനിമയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇനി സിനിമയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. സിനിമയിലും ടിവിയിലും മിമിക്രിയിലും എല്ലാവർക്കും വളരെ നന്നായിട്ട് സാറിന് അറിയാം. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്നത് ആ കഥ പറയുമ്പോൾ ഇന്നസെന്റിന്റെ ഒപ്പം നടക്കുന്ന സീനാണ്. എപ്പോഴും ആ പേര് തെറ്റിച്ച് തെറ്റിച്ച് പറയും, ഈച്ചപ്പൻ മുതലാളി എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് എന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിടക്കാണ്. ഞാൻ 2 ദിവസം മുൻപ് ഇവിടെ കാണാൻ വന്നപ്പോ കുറെ ചെറുപ്പക്കാര് കൂട്ടം കൂടി വന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരില് ഒരുത്തൻ പറഞ്ഞത് പുള്ളിക്ക് ഭയങ്കര ടാലന്റ് ആണ് ട്ടാന്ന് പറഞ്ഞു ഈ ചിത്രങ്ങൾ കണ്ടിട്ട്. അത് എനിക്കും തോന്നി, ചിത്രങ്ങൾക്ക് എല്ലാത്തിനും ഭയങ്കര പെർഫെക്ഷൻ ആണ്. അപ്പോ നമുക്കറിയേണ്ടത് ഇതിനോടുള്ള താല്പര്യം, ഈ ടാലന്റ് എങ്ങനെ വന്നു? കുട്ടിക്കാലത്തിൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടാണോ അതോ സ്വന്തം ഇൻട്രസ്റ്റിൽ വന്നിട്ടുള്ളതാണോ? അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. നമ്മളെപ്പോഴൊരു ലൈം ലൈറ്റിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മളെ കൂടുതൽ പ്രേക്ഷകർ തിരിച്ചറിയുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം ഒന്ന് മിമിക്രിയും അല്ലെങ്കിൽ ടി വി ഷോ, അതിനപ്പുറത്തേക്ക് നമ്മളെ തിരിച്ചറിയുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ആ മീഡിയയിലാണ് എന്നെ ജനങ്ങൾ ഇതിനു മുമ്പ് കൂടുതൽ അറിഞ്ഞിട്ടുള്ളതും അവർക്ക് ഇഷ്ടം ആയിട്ടുള്ളതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ അതിൽ വരുന്നതിന് മുമ്പ് എന്റെ ഒരു പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്ന് ഇതായിരുന്നു, പെയിന്റിംഗ് ആയിരുന്നു. ഇതിനു മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഞാന് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം AP ആർട്സ് എന്ന് പറഞ്ഞ സ്കൂളിൽ ഇതിന്റെ ബേസിക് തിയറികൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതെവിടെയാണ്? അത് കറുകച്ചാലിടത്തന്നെയാണ്. അപ്പൊ അന്ന് ഈ പലരുടെയും കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനാമിലൊക്കെ ചെയ്യാൻ പഠിച്ചതിന്റെ അവിടെ നിന്ന് എന്ത് കോഴ്സാണ് പഠിച്ചിട്ടുള്ളത്? അത് KGCA, അതായത് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ. ഓ, ഗവൺമെന്റിന്റെ കോഴ്സ്. കേരള ഗവൺമെന്റ് ടെക്നിക്കൽ ടെക്നിക്കൽ ഉണ്ട്, ധാരാളം കോഴ്സുകൾ അവർക്കുണ്ട്. 3 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിറങ്ങി ഒരു പാസ്സായാൽ ഒരു അധ്യാപകനൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങി കൂടാം, ഒരു ആർട്സ് സെന്റർ ഒക്കെ ഇടാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് വളരെ ഔചാരികമായിട്ട് മിമിക്രിയിലേക്ക് വരുന്നത്. പിന്നുള്ള ഒരു വളർച്ച മിമിക്രിയില് വലിയ വളർച്ച. അപ്പൊ ഈ ചിത്രകലയിലായിരുന്നു ആദ്യം താല്പര്യം ഉണ്ടായിരുന്നത്? താല്പര്യമല്ല, ബേസിക്കൽ ചിത്രകാരനാണ്. ബേസിക്കലി അതാണ് മിമിക്രി, ഇടയ്ക്ക് നമ്മുടെ കൂടെ കൂടിയാളാണ്. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാതെ അവിചാരിതമായിട്ട് മാറ്റങ്ങൾ വരും. ശരിയല്ലേ? തീർച്ചയായിട്ടും. അല്ല, അതില് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോ ചിത്രകാരനാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച ഒരാള് പെട്ടെന്ന് മിമിക്രിയിലേക്ക് വരുന്നു, മിമിക്രിയിൽ സിനിമയിലേക്ക് വരുന്നു. അപ്പോ ഞാൻ ചിത്രകല നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് മിമിക്രിയിൽ വന്നത്, സിനിമയിൽ വന്നതെന്ന് ഞാൻ സങ്കടപ്പെടാറില്ല. അതില് ദൈവം എനിക്കൊരു നല്ല അവസരവും ഭാഗ്യങ്ങളും ഒരുപാട് ഇതൊക്കെ തന്നപ്പോഴത്തേക്കിന് ഞാൻ അതിൽ ഉറച്ചു നിന്നു. ഇപ്പോഴും അതിൽ തന്നെ സ്റ്റില്ലേഡ് ആയി തന്നെ ഉണ്ട്. രണ്ടും മിമിക്രിയും ചെയ്യുന്നുണ്ട്, സ്റ്റേജും ചെയ്യുന്നുണ്ട്, സിനിമയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നി,
ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കല ഒരു രസത്തിന് സമയം കളയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോ ഒരു അല്ല സമയം കളയാനായിട്ട് സമയം ഉണ്ടാവോ? അല്ല അത് അതിന് ചോദിച്ചാല് എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് സമയം വേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാരും തിരക്ക് അഭിനയിക്കുന്നുണ്ട്, പലരും പുറത്ത് പറയുന്നുള്ളത്. നമ്മളൊരു സിനിമയ്ക്ക് ഒരു മാസത്തേക്ക് ബുക്ക് ചെയ്യണം, പെട്ടെന്നാണ് വിളിച്ച് പറയണത് ആ സിനിമ ഒന്ന് ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ ആ ഒരു മാസം നമുക്ക് ഒരു പരിപാടിയില്ല, സമയം കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു മാസം എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മളിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വരാ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടും. അങ്ങനെ വരച്ച് വരച്ച് തുടങ്ങിയപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കൂടി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് തുടങ്ങി. ഇപ്പൊ നെറ്റ് ചെയ്യുന്നൊക്കെ വലിയ പെയിന്റേഴ്സിന്റെ അവരുടെ അതെല്ലാം പെയിന്റിങ് നോക്കി പഠിച്ചു, അതിന്റെ ടെക്നിക്സ് കുറെ കൂടുതൽ പഠിച്ചു. അപ്പൊ അന്ന് അന്ന് ആദ്യ കാലത്ത് പഠിച്ചതും ഇപ്പോഴുള്ള പഠിത്തമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാല് നമ്മളൊന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന്റെ അകത്ത് തന്നെ മീഡിയംസ് തന്നെ ഒരുപാട് മാറി. ഇപ്പൊ ഫോറിൻ പെയിന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മീഡിയംസ് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ, ക്യാൻവാസിന്റെ പല ടൈപ്പ് ക്യാൻവാസ്, പല ടൈപ്പ് പേപ്പർ, 1,000 രൂപ, 2,000 രൂപ വരെയുള്ള പേപ്പറുകൾ, അതുപോലെ എക്യുപ്മെന്റ്സും ധാരാളം കൂടി. പണ്ട് കാലത്ത് ആകെ ബ്രഷ് മാത്രം പേപ്പറിലേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാനും അതുപോലെ പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യുന്ന അക്രിലിക് ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഭയങ്കര പെർഫെക്ഷൻ തോന്നുന്നുണ്ടല്ല, ഈ പെർഫെക്ഷൻ വരുത്തണമെന്നുള്ള ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു? അത് മിമിക്രി ചെയ്യുന്ന സമയത്ത് ആ പെർഫെക്ഷൻ വേണം എന്നുള്ള ആഗ്രഹിച്ചിട്ടാണ്. മിമിക്രിയിലായാലും എന്തിലായാലും പെർഫെക്ഷൻ വേണം. പിന്നെ ഈ ഫോറിൻ പെയിന്റേഴ്സ് ചെയ്യുന്നത് കാണുമ്പോ അവര് ചെയ്യുന്ന ഡീറ്റെയിൽസ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അവരെ ശരിക്കും നമ്മള് ഒരു എന്താ പറയാ കോപ്പി ചെയ്തിട്ടാണ് ചെയ്യുന്നത്, കാരണം അവര് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യണം ഒരു ആഗ്രഹം, അങ്ങനെ എഴുതിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇതുകൊണ്ടാണ് പെർഫെക്ഷൻ വന്നിട്ടുള്ളത്. ചില ആൾക്കാർക്ക് പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹമേ ഇല്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഒരു പടം വരയ്ക്കുമ്പോൾ എനിക്ക് അതുപോലെ ഇരിക്കണം, അത് എനിക്കിപ്പോ വരച്ചതിനകത്ത് തന്നെ പലതിലും ഇനിയും വരച്ചാൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ടൈമിന്റെ പ്രോബ്ലം, പിന്നെ ഒരു പടം തന്നെ കുറെ നേരം വരച്ച് കുറെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും, മടുപ്പ് വരും. ഇതിപ്പോ ഈ എക്സിബിഷൻ ആണ് ഇവിടെ ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് നടത്തുന്നത്? ഞാൻ ഫസ്റ്റ് നടത്തുന്ന എക്സിബിഷൻ ആണ്. അപ്പൊ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? സിനിമയിൽ മാത്രമുള്ള ഒരാള് ഇതെങ്ങനെ പെട്ടെന്ന് ആർട്ടിസ്റ്റ് ആയി എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനകത്ത് വേഷമുണ്ട്. ഇപ്പൊ ഈ സിനിമയിലുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ചിത്രരചന നടത്തുന്ന പലരും വിചാരിക്കുന്നത് അതെന്തെങ്കിലുമൊക്കെ ചുമ്മാ പേപ്പറിൽ കുറെ കളറൊക്കെ വരച്ച് എന്തെങ്കിലും തേച്ച് അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ ചെറുപ്പകാലത്തിൽ ഈ രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മീഡിയാസിനുൾപ്പെടെ ഒരു ഭയങ്കര ബോധ്യമായത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന വീഡിയോസ് ഒക്കെ വീണ്ടും വന്ന് വീണ്ടും കൂടുതൽ കൂടുതൽ ന്യൂസ് ഫോട്ടോസ് കവർ ചെയ്ത് പോയി. കേട്ടറിഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട്, കൊല്ലം നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഈ കോഴിക്കോട് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് ഇത് കാണാൻ വേണ്ടി മാത്രം വരിക എന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ എക്സിബിഷൻ പല സ്ഥലങ്ങളിലേക്ക് ഇപ്പം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂര്, ദുബൈ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ ഇനിയും വേറെ നടത്താം പല ഭാഗങ്ങളിൽ. തീർച്ചയായിട്ടും, അല്ല നമ്മളിത് മാക്സിമം എത്രത്തോളം ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമം നടത്താം. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നത് തിരിച്ച് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന കലയിലേക്ക് തിരിച്ചു വന്നപ്പോ ഒരു സന്തോഷമുണ്ടല്ലേ? അങ്ങനെയല്ല, ഇതിപ്പോ നമ്മള് ഈ പെയിന്റിങ്ങിന് പ്രത്യേക സുഖം ഉണ്ട്. അത് കാര്യം നമ്മൾ ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ പക്വതയാകുന്നതാണ് പറയുന്നത്. പെയിന്റിങ്ങുമായിട്ട് കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്ന പക്വത കൂടും. അത്രയും നമ്മൾ, ഞാനും ആ പെയിന്റിങ് മാത്രമായിട്ടുള്ള ഒരു ബന്ധമുള്ളൂ, വേറെ സിനിമയുടെ മിമിക്രിയുടെ ബഹളങ്ങളില്ലാത്തൊരു മേഖലയാണ്. ഇതും സിനിമയായിട്ട് ആരും ബന്ധപ്പെടുത്തലില്ല, ഒന്നും ബന്ധപ്പെടുത്തിയിട്ടില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇപ്പൊ സിനിമയിലുള്ള താരങ്ങളെ വരയ്ക്കുക അങ്ങനെയുള്ളതൊന്നും എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ നമ്മളൊരു എക്സിബിഷൻ വെക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഫാമിലിയെ കുറിച്ച് ഞാൻ ചോദിച്ചു, ഫാമിലിയിൽ ആരൊക്കെയാണ് ഉള്ളത്? അമ്മ എന്റെ കൂടെ ഉണ്ട്, അമ്മച്ചുണ്ട്, ഫാദർ മരിച്ചിട്ട് ഒരു 10 കൊല്ലത്തോളമായി. പിന്നെ വൈഫും എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. പ്ലസ് ടു കഴിഞ്ഞ് 9ാം ക്ലാസ്. അപ്പൊ വീട്ടിൽ നിന്ന് ഈ കാര്യത്തിൽ, ഈ ചിത്രകലയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, അതില് പ്രോത്സാഹനം തരുന്നത് ആരാണ് വീട്ടിൽ നിന്ന്? എല്ലാവരും. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരാള് എന്റെ ഫാദറാണ്. അതായത് ഞാനൊരു പടം വരച്ച് ചെറുപ്പതി വരച്ചാൽ അത് മുഴുവൻ നടന്ന് കാണിക്കുക. അത് എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം പത്രത്തിൽ നോക്കിട്ട് പൈസ തന്നിട്ട് പറഞ്ഞു വിടുക എന്നൊക്കെ പറയണത് ഒരു ചെറുപ്പത്തിലെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് പത്ത് കൊല്ലമായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഞാനിങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ്, കലാകാരനാണെന്നുള്ള സിനിമയിലാണെങ്കിലും സന്തോഷമുണ്ട്. പിന്നെ ഈ വീട്ടുകാരല്ലാതെ കൂട്ടുകാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചിത്രകലയെ? ഇത് ഞാൻ എന്റെ വീടിനോട് ചേർന്നിട്ട് ഞാൻ ഒരു വീട് വാടകയ്ക്ക്,
ഈ പെയിന്റിങ്സ് വെക്കാനും വരയ്ക്കാനും വേണ്ടി ഒരു സ്റ്റുഡിയോ പോലെ ഒരു വീട്, എന്റെ ഒരു കൂട്ടുകാരുടെ വീട്. അപ്പൊ അവിടെ ഈ വരച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ ഒരു മാസമൊക്കെ അടുപ്പിച്ചിന്ന് വരച്ചോണ്ടിരിക്കുമ്പോഴേ എന്റെ ഫ്രണ്ട്സ് പലരും വരും. കൊറേ നേരം അവരവിടെ ഒന്ന് നോക്കിയിരിക്കും, സംസാരിക്കും. പിന്നെ അവര് പറയും ഞങ്ങളൊരു ശല്യമാവുന്നില്ല, ഞങ്ങള് അപ്പൊ അങ്ങനെ വന്നിരുന്നിട്ട് അവരെല്ലാം പറയാം. അപ്പോഴവരാണ് പറയണത് എക്സിബിഷൻ ചെയ്യണം, എക്സിബിഷൻ ചെയ്യണം. നമ്മുടെ അറിയാവുന്നവരാണ് പറഞ്ഞിട്ടാണ് അത് ചെയ്താൽ. ഇദ്ദേഹം ഈ ആസിഫ് അലി കോമു ക്യൂറേഹം, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ? ആസിഫിക്കായിട്ട് ഞാൻ ഒരു 10-25 കൊല്ലമായിട്ടുള്ള പരിചയമുണ്ടാവും. ഞാൻ ദുബൈയില് പ്രോഗ്രാമിന് പോകുന്ന സമയം തൊട്ടുള്ള പരിചയം. പിന്നെ അദ്ദേഹം ഇവിടെ കുറെ എക്സിബിഷൻ നടത്തിയ സമയത്തൊക്കെ, ഇപ്പൊ അല്ല, ഒരു 5-6 കൊല്ലം മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ചെറിയ പെയിന്റിങ്സ് ഒക്കെ കണ്ട റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെറിയ ഒന്ന് രണ്ട് ഓയിൽ പെയിന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം ആ എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നസീറിന്റെ കൂടെ രണ്ട് പെയിന്റിംഗ് തരണം, പല ആൾക്കാർ ഷീലാമയുടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് പെയിന്റിങ്സ് അദ്ദേഹം വെച്ചു. ഷീലാമ എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് നടി ഷീലാമയുടെ. അവർ പെയിന്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഷീലാന്റെ ഷീലാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടല്ലേ. ഓക്കെ, അങ്ങനെ പല എക്സിബിഷനിലും അദ്ദേഹം എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാൻ പോയി കാണാറുണ്ട്. അങ്ങനെയാണ് പിന്നെ കണക്ഷൻ പ്ലാനിങ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ഒരുപാട് അറിവുള്ള ആളാണ്, ഇത് നടത്തി പരിചയമുള്ള ആളാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് അദ്ദേഹം സഹായം നമുക്ക് വേണ്ടി വന്നു. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം നിർവഹിക്കും. വളരെ നന്നായിരുന്നു. ഏതായാലും ഇത്രയും രണ്ടാഴ്ചത്തോളം സമയം ഇവിടെ എറണാകുളത്ത് ഇത് നടത്തിയപ്പോ എറണാകുളംകാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് വന്ന് കാണുന്നവര്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ വന്നപ്പോഴും മനസ്സിലായിരുന്നു പെയിന്റിങ്ങിനോട് പ്രത്യേക താല്പര്യം, സ്ഥിരമായിട്ട് ഇവിടെ ആർട്ട് ഗാലറി സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. മറ്റുള്ളവർ വരണം, മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ മറ്റു സിനിമയ്ക്ക് പോണ പോലെ അല്ലെങ്കിൽ മറ്റൊരു ഷോപ്പിങ്ങിനൊക്കെ പോണ പോലെ അതിനൊക്കെ മാറ്റി വെച്ച സമയത്തിലാണ് കുറച്ച് സമയം ഇതേപോലെയുള്ള എക്സിബിഷൻസ് ഇപ്പൊ എന്റെ ആയാലും ആരുടെ ആയാലും വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എറണാകുളത്ത് ഈ ആർട്ട് ഗാലറി ഏതാണ്ട് പെർമനന്റ് ആയിട്ട് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 6 പേര് ഒരുമിച്ച് നടത്തി. അങ്ങനെ കൂടുതൽ ആൾക്കാർ വരുമ്പോഴത്തേക്കിന് അവർക്ക് ഒരു ഈവനിങ്ങിൽ ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും, പറ്റുന്നില്ല വർക്കുകൾ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കിട്ടും. അതെ. ഓക്കെ, സോറി, ഊണ് പോലും കഴിക്കാതെ നിന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഏതായാലും എന്നും കഴിച്ചൂടെ. ഓക്കെ എന്നാ, താങ്ക് യു. ഓക്കെ. ചിത്രപ്രദർശനം കാണാൻ വന്ന ഈ ചെറുപ്പക്കാരിൽ ആരോ ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു, ഈ കോട്ടയം നസീർ നല്ല ടാലന്റുള്ള ഒരാളാണെന്ന്.